നമ്മളുടെ ഇതുമാതിരിയുള്ള പഠന ക്ലാസ്സിൽ ജനറലി പൊതുവേ സ്വീകാര്യമായ സാമാന്യം ആരോഗ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിലും നമുക്ക് പ്രയോഗത്തിൽ വരുത്താവുന്ന ചില കാര്യങ്ങളാണ് വിവരിക്കുന്നത്. എളുപ്പത്തിൽ ജീവിതത്തിൽ പകർത്താൻ, ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റാൻ. എന്നാലും എനിക്കൊരു അത്ഭുതം തോന്നിയത്, എൻ്റെ ഷുഗർ ഇന്ന് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ വലിയ സ്ട്രിക്റ്റ് എടുക്കാറില്ല, എന്നാലും കുറേ കൂടുതലായപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോയി. അവരെൻ്റെ ബി പി എടുത്തു. ബി പി എടുത്ത് 3 പ്രാവശ്യം ബി പി എടുത്ത അസിസ്റ്റൻ്റ് എഴുതി 180 220. 180 220 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് 16 അടിയന്തരവും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വളരെ വളരെ നോർമലായിട്ടിരുന്നു. 3 പ്രാവശ്യം അവരെടുത്തു. പിന്നെ 180 പകരം ലോവർ, അത് 190 220 ബി പി ആണത്, ഷുഗറല്ല. സാധാരണ ബി പി എന്ന് പറഞ്ഞാൽ ഒരു 90 140 90 150 വരെയാണ്. ഈ പ്രായം അനുസരിച്ച് 160 വരെ പോവാം. അതായത് 90 100 110 വരെ പോവാം. ഈ 110 100 ആവേണ്ടതാണ്. 190 പോയിരിക്കുന്നതും മറ്റേത് 225. 3-4 പ്രാവശ്യം എടുത്തു. എടുത്തതൊക്കെ ആ മെഷീനിലാണ്. അവസാനം എനിക്ക് യാതൊരു ഫീലിങ്ങും ഉണ്ടായിരുന്നില്ല തെറ്റാണതെന്ന്, എനിക്കറിയാം. 3 പ്രാവശ്യം എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് കുറച്ച് നേരം ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ ഇരിക്കുകയാണ്, അതെയോ എന്ന് ചോദിച്ചു. വീണ്ടും അതേ മെഷീൻ ഉപയോഗിച്ച് 3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ആവറേജ് എടുത്തു. അപ്പം 180 ബി പി 103 ആയി. 180 ബി പി 103 ആയി. ഏത് മെഷീനിൽ? എന്നിൽ. മറ്റേത് 186 190 ആയി. 220 ഉള്ളത്. അപ്പോൾ ഉടനെ തന്നെ അത് എഴുതി തന്നു. അപ്പോൾ ഏത് ബി പിയാ ശരി, ആ മെഷീനിൽ കണ്ടുപിടിച്ച ഏത് ബി പിയാ ശരി? 2-3 ആദ്യമൊക്കെ എടുത്തപ്പോൾ ഇത്രയും അധികം കൂടി. അത്ര കൂടില്ല എന്ന് തോന്നിയത് കൊണ്ട് അവർ 2-3 പ്രാവശ്യം എടുത്തു. വളരെ കൂടുതലല്ല, കുറച്ച് കൂടുതലാണെങ്കിലോ ആരെങ്കിലും അവർ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കില്ല. എൻ്റെ ബി പി അല്ലെങ്കിൽ മനുഷ്യരുടെ ബി പി ലോവർ 186 190 പോവില്ലെന്നും, മറ്റേത് ചിലപ്പോൾ പോവും 210 220, മറ്റേത് അപ്പർ ചിലപ്പോൾ പോയി എന്ന് വരും. ലോവർ ഒരിക്കലും അത്ര പോവില്ല എന്നുള്ളത് പ്രകൃതി നിയമമാണ്. പക്ഷെ മെഷീൻ വരുത്തിയ തെറ്റാണ്. മെഷീൻ വരുത്തിയ തെറ്റ് ആരുടെ തലയില? രോഗിയുടെ തലയില്. ഞാൻ എപ്പോഴും നിങ്ങളോട് അപേക്ഷിക്കുന്നു, എവിടെയെങ്കിലൊക്കെ സംശയം തോന്നുകയാണെങ്കിൽ ചെക്ക് ചെയ്യണം, റീചെക്ക് ചെയ്യണം. ഡോക്ടറാണ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞ് അവരെ ബ്ലൈൻഡായിട്ടൊന്നും വിശ്വസിക്കേണ്ട. ഇപ്പോൾ ഡോക്ടർമാർക്ക് അറിയാം, ഡോക്ടർമാരെ ഒന്നും ജനങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. പണ്ടത്തെ മാതിരി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭയഭക്തി ബഹുമാനമൊന്നുമില്ല. ഏതാണ്ട് 90% കച്ചവടമാണെന്ന് നല്ലോണം അറിയാം. പിന്നെ അവർക്ക് കച്ചവടം നടത്താതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് പിന്നെ ഇവർ തന്നെ നടത്തുന്ന ഒരു ക്ലിനിക്കാണ്. അത് കാരണം വലിയ കച്ചവടവും ഇല്ല. അവിടുത്തെ ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കണം, അവർക്ക് ജീവിക്കാനുള്ളത് വേണം. അതിൻ്റെ ഉടമസ്ഥന് കുറേ പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ നല്ലോണം നല്ല ഭംഗിയായിട്ട് നടത്തുന്നതിൻ്റെ ചെയർമാനും കൂടിയാണ് ഈ ഡോക്ടർ. നല്ല ഡോക്ടറാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഡോക്ടറുടെ കുഴപ്പമല്ല, ആ മെഷീനാണ്, ബി പി എടുക്കുന്ന മെഷീൻ. എല്ലാവർക്കും ബി പി ടാബ്ലറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഈ മെഷീനിൽ ചെയ്യുമ്പോൾ. മറ്റേത് നോക്കുക, മറ്റേത് ബാരോമീറ്റർ ഉപയോഗിച്ചാൽ മെർക്കുറി വെച്ചിട്ടാണ്. അവിടെ ഹ്യൂമൻ ടച്ച് ഉണ്ട്. അതായത് മെഷീൻ അല്ല വാല്യൂ പറയുന്നത്, ചെവിയിലൂടെ വെച്ചിരിക്കുന്ന സ്റ്റെതസ്കോപ്പാണ് വാല്യൂ പറയുന്നത്. മനുഷ്യബന്ധം എന്ന് വെച്ചാൽ ദ ഹ്യൂമൻ അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ മനുഷ്യന് വരുത്താൻ പറ്റും. മെഷീൻ അത് വരുത്താൻ പറ്റുമോ? മെഷീൻ വരുത്താൻ പറ്റില്ല, അത് മെക്കാനിക്കലി ചെയ്യാണ്.
അപ്പൊ നമ്മൾ ഈ മോഡേൺ മെഡിസിൻ, ഞാൻ ഒരു കാരണവശാലും മോഡേൺ മെഡിസിൻ എഴുതിയിടാറെന്ന് ധരിക്കല്ലേ, ഞാൻ ഈ ജ്യോതിഷത്തിനെ തട്ടിപ്പും വെട്ടിപ്പും ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലർക്കൊക്കെ ധാരണ ഉണ്ട് ഞാൻ ജ്യോതിഷത്തിന് എതിരാണ് എന്ന്. ഞാൻ ഈ ലോകത്തിലെ ഒന്നിനോട് എതിരല്ല, തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിനോട് എതിരെ, അത്രയേ ഉള്ളൂ. യേശു ക്രിസ്തുവിനോടോ ബൈബിളിനോടോ അല്ലെങ്കിൽ ഖുർആനോടോ മുസ്ലിമിനോടോ നമ്മളെന്തിനാ, നമ്മുടെ സ്കൂളിൽ എത്രയോ ക്രിസ്ത്യൻ ടീച്ചേഴ്സുണ്ട്, എൻ്റെ സ്കൂളിൽ ക്രിസ്ത്യൻ ടീച്ചേഴ്സുണ്ട്, എൻ്റെ സ്കൂളിൽ ക്രിസ്ത്യൻ ആയമാരുണ്ട്. അവരൊക്കെ വന്നിട്ട് അവരെത്ര കാലമായി വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കൂളിൽ മുസ്ലിങ്ങളെ എൻ്റെ 60-ാം ജന്മവാർഷികത്തിന് ബിരിയാണി ഉണ്ടാക്കിയത് ഹുസൈനോ സുലൈമാനോ മറ്റോ. വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ, നോൺ വെജ് അല്ല. നമുക്കിവിടെ ഒന്നുണ്ട്, പക്ഷേ ഇതൊക്കെ തെറ്റായിട്ട് മതമാണെങ്കിലും ആത്മീയതയാണെങ്കിലും അമ്പലമാണെങ്കിലും തന്ത്രമാണെങ്കിലും മന്ത്രമാണെങ്കിലും ആ മരുന്നാണെങ്കിലും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഫീൽഡ് എനിക്ക് അറിയാമെങ്കിൽ വിമർശിക്കുന്നു എന്നല്ലാതെ ജ്യോതിഷത്തിനോടോ മോഡേൺ മെഡിസിനോടോ ഡോക്ടറോടോ ഒന്നും നമുക്ക് എതിർപ്പില്ല, ഒരു എതിർപ്പും ഇല്ല. മരിക്കുമെന്ന് ഉറപ്പുള്ള എൻ്റെ ഭാര്യയുടെ പുറത്തുനിന്ന് പിന്നെയും സ്പൈനൽ കോർഡ് ഫ്ലൂയിഡും ബാക്കിയുള്ളതൊക്കെ എടുത്ത് പിന്നെയും ഒരു 50,000 രൂപയുടെ ടെസ്റ്റ് നടത്തി. ഡോക്ടർ പറയുന്നു രക്ഷപ്പെടില്ല എന്ന് പറയുന്നു, എന്നിട്ടും അത് ലിസി ഹോസ്പിറ്റലില്ല. എന്താ പറയുക, എന്നാൽ കൃത്യമായിട്ട് അറിയാം സ്റ്റിറോയിഡ് കൊടുക്കരുത്, എന്നിട്ടും 50 മില്ലിഗ്രാം അടിച്ച് സ്റ്റിറോയിഡ് കൊടുത്ത് അവൾക്ക് വേറൊരു രോഗം ഉണ്ടാക്കി തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിൽ. അറിയാം അവർക്ക്, പക്ഷെ പിന്നെ എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരല്ലേ, നമ്മൾ ഡോക്ടർമാർ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ മക്കൾ തന്നെ പറയും ഡോക്ടർ പറഞ്ഞതൊന്നും അച്ഛനെ കേൾക്കാൻ പറ്റില്ല, അച്ഛന് അച്ഛൻ്റെ ഇഷ്ടമാതിരി പോകുന്നു, ഡോക്ടർ ഡോക്ടറുടെ ഇഷ്ടമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കേൾക്കണ്ടേ. അപ്പം ഒരു കാലം ഇപ്പം ഈ BP ഇന്ന് രാവിലെ, ഞാനിപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് സാധാരണ പോസ്റ്റ് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യാൻ വൈകിയത് ഈ ഡോക്ടറെ കാണാൻ പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അപ്പോൾ ആ BP 4-6 പ്രാവശ്യം BP എടുത്തതിൽ അവസാനത്തെ 3 റിപ്പീറ്റ് അടിച്ചപ്പോൾ ആ റിപ്പീറ്റിൻ്റെ ആവറേജാണ് 103 ആയിട്ട് കുറഞ്ഞത്, 103 ലോവർ. ആ 103 ആയിരുന്നു 186 ആയിരുന്നത്. അപ്പം മെഷീൻ്റെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ, നല്ല രീതിയിലൊരു ജീവിതമൊക്കെ സാധിച്ചാൽ നന്നായിരിക്കും. ഇപ്പം ഞാൻ ഒരു ചെറിയ കാര്യം പറയാനാണ്, മിക്കവാറും ധാരാളം ഡോക്ടർമാർ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവികരും പറയുന്ന ഒരു കാര്യമുണ്ട്, പല പല വെജിറ്റബിൾസും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളരിക്കയുണ്ട്, കുമ്പളങ്ങ, നമ്മൾ എന്താ പറയുക സലാഡ് വെള്ളരിക്ക, തക്കാളി, സവാള, റാഡിഷ്, ഇങ്ങനെയുള്ള കുറേ വെജിറ്റബിൾസ് നിങ്ങൾ പച്ചയ്ക്ക് കുറച്ച് കഴിക്കണം രാത്രി ഊണ് കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചോറിനോടൊപ്പം എന്ന് പറയാറുണ്ട്. നല്ലതാ, വളരെ നല്ലതാ, പക്ഷേ ചിലപ്പോൾ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ തരം വെജിറ്റബിൾ ഉണ്ട്, ആ വെജിറ്റബിൾസ് ഈ പച്ച കഴിക്കുന്നതിനും നല്ലോണം വേവിച്ച് കഴിക്കുന്നതിനും ഇടയ്ക്കുള്ള ഒരു ലെവലുണ്ട്. ഇപ്പം നമുക്ക് കുമ്പളങ്ങ മുഴുവനും വേവരുത്, നല്ല രസമാണ് ആ പകുതി വെന്ത കുമ്പളങ്ങ സാമ്പാറിലോ അല്ലെങ്കിൽ പുളിശ്ശേരിയിലോ അതിലോ ഇതിലോ ഏതിലെങ്കിലും ഉണ്ട്. കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക, സവാള, സവാളയെക്കുറിച്ച് ഞാൻ നാളെ വീണ്ടും പറയാം, വേറൊരു കാര്യം പറയാം. സവാള ഈ ചൊറിച്ചിലില്ലാതെ ചേന, ചേമ്പ്, കാച്ചിൽ, മറ്റ് സാധാരണ ശരിക്ക് വെന്താലേ ടേസ്റ്റ് ഉള്ളൂ എന്നുള്ളതല്ലാതെ കുറേ ഉണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞ കുമ്പളങ്ങ എടുക്കാം, പയർ, സവാള, മത്തങ്ങ, കോവയ്ക്ക, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിക്കോളൂ. ഈ കണി എന്താ പറയുക, നമ്മളുടെ സലാഡ് വെള്ളരിക്ക, വെണ്ടയ്ക്ക, കത്തിരിക്ക, വഴുതനങ്ങ, കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ, ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. ഇതൊരു ഒരു 30-35% വെന്താൽ മതി, നല്ല ടേസ്റ്റുമാണത്. അപ്പോൾ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റാത്തത് ഏതാണ്ട് ഒരു സെമി കുക്ക്ഡ് ലെവലിൽ കഴിച്ചാൽ ആ അതിനകത്ത് ചിലപ്പോൾ എക്സ്റ്റേണൽ കോണ്ടാക്റ്റ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില രോഗാണുക്കളും കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളും രോഗാണുക്കളും ചെളിയും മണ്ണിൽ വീഴുമ്പോഴുള്ള ചെളിയും അതെല്ലാം നമുക്ക് നുറുക്കി വേവിക്കുമ്പോഴത്തേക്കും 102 ഡിഗ്രി 100 ഡിഗ്രിയാണ് തളയ്ക്കുന്നത്. അതിനകത്ത് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ 101-102 ഡിഗ്രി വരെ വരും. അപ്പോൾ അതിനകത്തുള്ള എല്ലാ രോഗാണുക്കളും പോയി. തക്കാളിയൊക്കെ കാൽഭാഗം വെന്താൽ മതി, നല്ല ടേസ്റ്റുമാണ്, നല്ലോണം വേവുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റാണ് കാൽഭാഗം വേവുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള വെള്ളരിക്ക, കത്തിരിക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. മാത്രമല്ല ബാക്കി ചിലർക്ക് നല്ലോണം വേവണമെന്നുണ്ടെങ്കിൽ പോലും ഒരു പാർട്ട് നല്ലോണം വേവിച്ചിട്ട് ബാക്കി ഒരു പാർട്ട് ഒരു പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇടുക. അപ്പോൾ ഇത് പകുതി വേവും മറ്റേ നല്ലോണം വേവും.
അതേ സമയത്ത് ചിലത് പൂർണ്ണമായിട്ട് വേവ് തന്നെ വേണം. നിങ്ങൾക്കറിയാം ചേന ചേമ്പ് അത് ചൊറിച്ചിൻ്റെ കാച്ചിൽ മിക്കവാറും നല്ലോണം വേവണം. അപ്പോൾ ഈ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നതിന് പകരം നിങ്ങൾ ചെറിയ ഫാമിലിയാണ്, ഭാര്യ ഭർത്താവ് മക്കൾ മാത്രമേ ഉള്ളൂ, അവർക്ക് ഏതാണ്ട് ഐകരൂപ്യത്തിലുള്ള വീക്ഷണമാണെന്ന് വിചാരിക്കുക. അപ്പം ഈ വെജിറ്റബിൾ എല്ലാം സെമി കുക്ക്ഡ് വെജിറ്റബിൾ എന്ന് പറയുന്നത് ഇന്ന് ഡെവലപ്ഡ് കൺട്രീസിൽ വളരെ കോമൺ ആണ്. അത് റോ വെജിറ്റബിൾ കഴിക്കുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും, വെജിറ്റബിളിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും, വളരെ വളരെ ഇഫക്റ്റീവാണ്. ക്യാബേജ് അങ്ങനെ ചെയ്യാം, പക്ഷേ ക്യാബേജിനും കോളിഫ്ലവറിനും കത്തിരിക്കയ്ക്കും വേറൊരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ടത്. അതിനെക്കുറിച്ച് കുഴപ്പമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം സെമി കുക്ക്ഡ് ആക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണേ. ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതേപോലെ കയറി ഇംപ്ലിമെൻ്റ് ചെയ്യരുത്. ഞാൻ ഉരുളക്കിഴങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് കാരണം എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചിന്തിക്കുക. ഉരുളക്കിഴങ്ങൊക്കെ സാധാരണഗതിയിൽ ഉപ്പുമാവിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെമി കുക്ക്ഡാണത്, നല്ല രസമാണത് കഴിക്കാൻ, അങ്ങനെ കഴിക്കാൻ. ക്യാരറ്റ് ബീട്രൂട്ട് സെമി കുക്ക്ഡാണ് ബെസ്റ്റ്, അതിന് എന്തൊരു ഫ്ലേവറാണെന്നറിയാമോ. റാഡിഷ് പച്ചക്കും കഴിക്കാറുണ്ടല്ലോ, അപ്പോൾ സെമി കുക്ക്ഡ് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും പോയിട്ടും ഇല്ല. അതേസമയത്ത് പച്ച വെജിറ്റബിൾ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും നമ്മുടെ ശരീരത്തിന്. ഇതെല്ലാം ഞാനെപ്പോഴും പറയാറുള്ളത്, വിചാരിക്കാറുള്ളത്, ചിന്തിക്കാറുള്ളത്, ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല നമ്മൾ, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവരും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക. അത് നമ്മൾ മനസ്സിലാക്കണം. തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരാണോ? അല്ല, പക്ഷെ തിന്നാനും കൂടി വേണ്ടിയാണ് അല്ലേ. നമ്മൾ പുതിയ പുതിയ സ്വീറ്റ് ഉണ്ടാക്കുന്നു, കുറേയധികം പതിവ് ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നു, മുറുക്ക് ഉണ്ടാക്കുന്നു, ജിലേബി ഉണ്ടാക്കുന്നു, സ്വീറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടുവരുന്നു, കാരണം അത് തിന്നാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അതൊന്നും തിന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചത്തൊന്നും പോവില്ല. അപ്പോൾ തിന്നാനും കൂടി വേണ്ടിയാണ്. നല്ല മാമ്പഴ സീസണിൽ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, നല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, നല്ല നല്ല സാധനങ്ങൾ മടയിൽ കിട്ടുമ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. കാഷ്യൂനട്ട് എന്താ കോസ്റ്റ്ലി, എന്നാലും കാഷ്യൂനട്ട് വാങ്ങിക്കുന്നു. ബദാം എന്താ കോസ്റ്റ്ലി, എന്നാലും നമ്മളത് വാങ്ങിക്കുന്നു. കോസ്റ്റ് ഉണ്ടെങ്കിലും അത് വാങ്ങിക്കണമെന്ന് തോന്നാൻ കാരണം തിന്നാനും കൂടി വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ 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 കൃത്യമായിട്ടുള്ള വീക്ഷണമാണ്. തിന്നാനും കൂടി വേണ്ടി ജീവിക്കുന്നു, ജീവിക്കാനും വേണ്ടി തിന്നുന്നു. അപ്പോൾ പിന്നെ അതേപോലെ ഇപ്പം ഇന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ചിപ്സ് പിക്കിൾസ് പപ്പടം തൊട്ടുപോവരുത്. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് എനിക്ക് ബി പി ഉണ്ട്, ഞാനിതെല്ലാം കഴിക്കാറും ഉണ്ട്. പിന്നെ ഡോക്ടർ പറയേണ്ടത് ഡോക്ടറുടെ കർത്തവ്യം, അവർ പഠിച്ചതനുസരിച്ച്, കുറച്ച് പ്രായമായ ഡോക്ടറാണ്, ഇതൊന്നും കഴിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്ക് ജീവിതത്തിൽ ആ ജീവിതം കുറച്ച് ഉപ്പ് കുറച്ച് പിക്കിൾസ് ഇത് വളരെ കൂടുതലൊന്നുമല്ല, പണ്ട് എത്ര കഴിച്ചിരുന്നു അത്ര തന്നെ ഇപ്പോഴും കഴിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ കുറേ കൂടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ കാര്യം ഈ ബി പിയെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നിയത് അതിലെ കമൻറ്റുകളൊക്കെ എത്ര പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിരുന്നു എന്നറിയാമോ, എത്ര പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാനൊന്നും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ചെറിയ ചെറിയ ഡ്രിഫ്റ്റിങ് സ്റ്റെപ്പ് ചേഞ്ച് എന്നാണ് നമ്മുടെ ബിസിനസ്സിൽ പറയുന്നത്, സ്റ്റെപ്പ് ചേഞ്ച്. ക്യാരറ്റും ബീട്രൂട്ടും എൻ്റെ വീട്ടിലെ എൻ്റെ മകനും എനിക്ക് നല്ലോണം ഇഷ്ടമാണ്, പക്ഷേ ക്യാരറ്റും ബീട്രൂട്ടും നല്ലോണം വേവിക്കും നമ്മുടെ ജോലിക്കാരി. അപ്പോൾ നമ്മൾ പറയും നല്ലോണം വേവിക്കേണ്ട, ബാക്കിയുള്ളതെല്ലാം വെന്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ടയ്ക്ക പയർ കുമ്പളങ്ങ മത്തങ്ങ ഇതൊക്കെ പകുതി വെന്തതിന് ശേഷം, ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പകുതി വെന്തതിന് ശേഷം ഇതും കൂടി ഇല്ല. അപ്പോൾ ഇത് പകുതിയേ വേവുള്ളൂ, അത് നല്ലോണം. എന്ത് എളുപ്പമാണെന്നറിയാമോ, അതിൻ്റെ ടേസ്റ്റും വേറെയാണ്, നല്ല ടേസ്റ്റാണ്. അതായത് ഒരു തരത്തിലും നമ്മളൊരു സാക്രിഫൈസ് ചെയ്യല്ല. അതായത് എൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ തിന്നണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ തിന്നാൻ പാടുള്ളൂ, എന്തൊരു കഷ്ടമാണ് ഈ ജീവിതത്തിൽ, അങ്ങനെയല്ല. നമുക്കതൊരു രസമാണ്. ബീട്രൂട്ട് ബീട്രൂട്ടൊക്കെ പകുതി വെന്ത ബീട്രൂട്ടിന് എന്തൊരു ടേസ്റ്റ് അറിയാമോ? പകുതി വെന്ത ബീട്രൂട്ട് അറിയണമെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ മസാല ദോശ കഴിക്കണം. ഇപ്പോൾ എന്താ ഇന്ത്യൻ കോഫി ഹൗസിൽ മസാല ദോശ കഴിക്കണം, മസാല സെപ്പറേറ്റ് മസാല പൂരി മസാലയ്ക്ക് തരുന്നതും കഴിക്കണം. എന്തൊരു രസമാണെന്നറിയാമോ? ആ ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ലൊരു സാധനമാണ്. കപ്പലണ്ടിയും കപ്പലണ്ടി ഗ്യാസ് വരാത്തവർക്ക്, 90% പേർക്കും കപ്പലണ്ടി ഗ്യാസ് വരില്ല. കപ്പലണ്ടി ദ ബെസ്റ്റ്. കോഴിമുട്ട ഈസ് ഓൾസോ ദ ബെസ്റ്റ് അൺഫെർട്ടിലൈസ്ഡ് കോഴിമുട്ട, കാരണം അതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രോട്ടീനുണ്ട് ഫാറ്റുണ്ട്, തുല്യം 1:1:1. കപ്പലണ്ടി എങ്ങനെയാണ്? 1:1:1. വളരെ വളരെ നല്ല രീതിയിലാണ് നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. അതേപോലെ പകുതി കുക്ക്ഡ്, അതിലേതൊക്കെ നിങ്ങൾക്ക് പകുതി കുക്ക്ഡ് സാധിക്കും ഞാൻ ലിസ്റ്റ് തരേണ്ട. തക്കാളി പറ്റും, ക്യാരറ്റ് പറ്റും, റാഡിഷ് പറ്റും, ബീട്രൂട്ട് പറ്റും, പയർ പറ്റും, കുമ്പളങ്ങ പറ്റും, മത്തങ്ങ പറ്റും,
പിന്നെ പിന്നെ ഏതൊക്കെയാണുള്ളത്? കോവയ്ക്ക പറ്റും, അങ്ങനെയുള്ളത് നോക്കിയിട്ട് പക്ഷെ ചൊറിയുന്നത് നല്ലോണം വെന്തേ തീരൂ എന്നുള്ളതും നല്ലോണം വേവുന്നത് വരെ കാത്തിരിക്കണം. ബാക്കിയുള്ളതൊക്കെ ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഒരാൾ ചോദിച്ചു മരച്ചീനിയെ കുറിച്ച് പറയാമോ, മരച്ചീനിയുടെ അകത്ത് കറുപ്പുണ്ട്, മരച്ചീനിയുടെ അകത്ത് കറുപ്പുണ്ട്, കപ്പലണ്ടിക്ക് അകത്ത് കറുപ്പോ പച്ചയോ ഉണ്ട്, കശുവരണ്ടിക്ക് അകത്ത് കറുപ്പോ പച്ചയോ ഉണ്ട്, ഉരുളക്കിഴങ്ങിനകത്ത് ചില വശത്ത് കറുപ്പോ പച്ചയോ ഉണ്ട്, സവാളയിൽ നല്ലോണം കറുപ്പ് ധാരാളം ഉണ്ടാവും, അഫ്ലാടോക്സിൻ ആണ്, അത് ഡേഞ്ചറസ് ആണ്. അത് കാരണം അങ്ങനെയുള്ള മരച്ചീനി കളയുക, അത് കഴുകിയെടുക്കാൻ പറ്റില്ല, കളയുക വേണം. മറ്റേത് ഉരുളക്കിഴങ്ങിലൊക്കെ അതേമാതിരി ഉണ്ടെങ്കിൽ അത് ആ ഭാഗം അങ്ങോട്ട് മുറിച്ച് കളയുക. ചേനയിലും ചേമ്പിലും ബാക്കിയുള്ളതിലും ഒന്നും അഫ്ലാടോക്സിൻ വരില്ല. സവാളയിൽ ധാരാളം ഉണ്ടാവും. ആദ്യത്തെ തൊലി അങ്ങോട്ട് കളയുമ്പോൾ കറുത്ത് കറുത്ത് കാണുന്നത് പണ്ടത് പച്ച സെമി പച്ച കളറായിരുന്നു അഫ്ലാടോക്സിൻ. ആ ഇതളുകളൊക്കെ കളയണം, അത് കഴുകിയെടുക്കുന്നതിനേക്കാളും ഇതളുകളൊക്കെ കളയണം. അകത്ത് കുറേ ഉണ്ടെങ്കിൽ മിക്കവാറും ആ സവാള കളഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ആ മരച്ചീനിയിൽ കട്ട് വരിക അല്ലെങ്കിൽ കറുപ്പ് കളറ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഭാഗം മുഴുവനും കളയുക. അല്ല മരച്ചീനി മുഴുവനും ഉണ്ടെങ്കിൽ അത് ആ മരച്ചീനി ഉപയോഗിക്കാതെ അങ്ങനെയുള്ളത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഒന്നും ഉണ്ടാവില്ല, 99.999% മരച്ചീനിയിൽ അങ്ങനെ വരില്ല. ചോദിച്ച ആള് ഒന്നോ രണ്ടോ പ്രാവശ്യം വാങ്ങിച്ചപ്പോഴത്തേക്ക് അവർക്ക് വന്നു കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സന്ദേശങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം, കാരണം നിങ്ങളുടെ അഭിപ്രായം എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക്. ഇപ്പം ഞാനൊരു തെറ്റ് പറഞ്ഞു എന്ന് വിചാരിക്കാം, ആ തെറ്റ് പറഞ്ഞു സാറേ ഇത് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, അത് കാരണം ഇത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എഴുതണം. അപ്പം നമുക്ക് നമ്മളുടെയും നിങ്ങളുടെയും കൂടി അഭിപ്രായം ചേർത്ത് പോകാൻ സാധിക്കും. ഇനി കുറച്ച് പെസ്റ്റിസൈഡ് ഉള്ള വെജിറ്റബിളും പെസ്റ്റിസൈഡ് തീരെ ഇല്ലാത്ത വെജിറ്റബിളും നാളെ വിവരിക്കാം. അതിനകത്ത് ഈ കാബേജ്, അതേപോലെ പയർ, വെണ്ടയ്ക്ക, കത്തിരിക്ക, പ്ലസ് നമ്മളുടെ കോളിഫ്ലവർ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയാം. അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തുവരെ ചെയ്യണം എന്നുകൂടി ഉണ്ട്. അത്രയ്ക്കും അധികം പെസ്റ്റിസൈഡാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന സംഭവമാണ്. തക്കലയിലും നാഗർകോവിലും പോകുമ്പോഴത്തേക്കും എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.